ഗൈസ്, ഇപ്പോൾ എംഐയുടെ അടുത്തൊരു മെയിൻ അപ്ഡേറ്റ് ആണ് ഇനി വരാൻ പോകുന്നത്. അതാണ് MIUI 15, അതും ആൻഡ്രോയിഡ് 14 ബേസിലായിട്ട്. പക്ഷെ ഇവിടെ നിങ്ങൾക്കൊരു വിഷയം വരാം, MIUI 14.1 ആയിരിക്കും ആൻഡ്രോയിഡ് 14 ബേസിലായിട്ട് വരുന്ന അപ്ഡേറ്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒക്കെ വന്നിട്ടുണ്ടാവും, നമുക്ക് അതൊക്കെ പരിഹരിക്കാം. അതിനു മുമ്പ് ഞാൻ എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മെയിനായിട്ടും ഞാൻ എപ്പോൾ MIUIനെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ നല്ലൊരു നല്ലൊരു എൻഗേജ്മെൻ്റ് ആണ് നമ്മുടെ വീഡിയോയ്ക്ക് വരാം. ഓക്കെ, കുറേ കമൻസ് വരാറുണ്ട്, എൻ്റെ ബ്രോ എൻ്റെ ഫോണിൽ വരുമോ, ബ്രോ എൻ്റെ ഫോണിൽ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അപ്ഡേറ്റ് ചെയ്യണോ, ഇനി അപ്ഡേറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം വരുമോ. ശരിയാണ്, MI നമുക്ക് ചെറിയ കാര്യങ്ങളൊന്നുമല്ല തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്വഭാവമായിട്ടും നമ്മൾ പറയണം, അങ്ങനെയാണല്ലോ. പക്ഷേ ആ MIUI 13 ഉം 14 ഉം വന്നപ്പോൾ വലിയ കുഴപ്പമില്ലാതെ MI ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് വരാം. MIUI 14 നല്ലൊരു അപ്ഡേറ്റ് ആണ് മെയിനായിട്ടും ഒരു ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ. പക്ഷേ ഇപ്പോഴും പല ഡിവൈസസിനും ഈ ഒരു Android 13 അപ്ഡേറ്റ് വന്നിട്ടില്ല. ഈ അതായത് ഈ MIUI 14 ഇതുവരെയും വന്നിട്ടില്ല. അതാണ് കോമഡി ആയിട്ടുള്ളൊരു പരിപാടി. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് MIയുടെ പുതിയൊരു അനൗൺസ്മെൻറ്റ്, MIUI 14.1 എന്ന് പറഞ്ഞ ആ ഒരു അപ്ഡേറ്റ് Android 14 ബേസിലായിട്ടായിരിക്കും വരാം. അതും കുറച്ച് ഡിവൈസസിലായിരിക്കും അതിൻ്റെ ഇനിഷ്യൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ പതിയെ പതിയെയാണ് ബാക്കി ഡിവൈസസിലൊക്കെ വരാം. അപ്പം ഇങ്ങനെ വരാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു MIയുടെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സ്ലോ ആണ്. Android 14 ഇപ്പോൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാലും MIയുടെ ആ ഒരു ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ MIUIയുടെ ആ ഒരു ഡെവലപ്പേഴ്സ് ഇപ്പോഴും തിങ്കിങ് ആയിരിക്കും എങ്ങനെ നമുക്ക് ഈ ഒരു ഈ ഒരു ഫീച്ചേഴ്സൊക്കെ നമ്മുടെ MIUIയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ നാൾ ഇരുന്ന് ആലോചിച്ച് വരുമ്പോഴേക്കും അടുത്ത ആൻഡ്രോയിഡ് വേർഷനോ. അപ്പം ആ ഒരു ഡിലേ വരുന്നതുകൊണ്ട് തന്നെ MIUI ഈ പ്രാവശ്യം പെട്ടെന്ന് തന്നെ Android 14 അപ്ഡേറ്റ് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് MIUI 14.1 വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിഷ്യലി ഒരു അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് Android 14 ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു ഡിസംബർ ആകുമ്പോൾ നിങ്ങൾക്ക് MIUI 15 വരും, MIUI 15 ലോഞ്ച് ചെയ്യും. ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നതും Android 14 ഒരു സ്റ്റേബിൾ ഫുൾ വേർഷനായിരിക്കും. ഓക്കെ, അപ്പം Android 14 മാക്സിമം ഫീച്ചേഴ്സ് നമുക്ക് MIUI 15 നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതിനു വേണ്ടിയാണ് MIUI 14.1 എന്ന് പറഞ്ഞ ആ ഒരു അപ്ഡേറ്റ് ഇറക്കുന്നത്, ആ ഒരു ഡിലേ കുറയ്ക്കാൻ വേണ്ടി. അപ്പം ഈ ഒരു സെയിം സംഭവം നമ്മൾ ആ ഒരു MIUI 12.5 എന്ന് പറഞ്ഞ അപ്ഡേറ്റ് നമ്മൾ കണ്ടിരുന്നു. Android 13 ആ ഒരു അപ്ഡേറ്റ് അതിനകത്ത് തന്നെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള MIUI 13 എന്ന് പറഞ്ഞ അപ്ഡേറ്റ് Android 12 ബേസിൽ വന്നത്. ഓക്കെ, അപ്പം ഈ ഒരു MIUI 14.1 അപ്ഡേറ്റ് എന്ന് പറഞ്ഞ എല്ലാ ഡിവൈസസിനും വരില്ല, മെയിനായിട്ടും ഫ്ലാഷിപ്പ് ഡിവൈസസിലായിരിക്കും. അപ്പോൾ ആ ഒരു ഫ്ലാഷ് ഡിവൈസിലൊക്കെ വന്ന് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ബാക്കി എല്ലാ ഡിവൈസസിനും വരാം. അപ്പോൾ നമുക്കിങ്ങനെ Android 14 യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ് വരും, പക്ഷേ നല്ല സമയമെടുക്കും. ഡിസംബറൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഡിസംബറിൽ റോൾ ഔട്ട് ചെയ്യുന്ന പറയുമ്പോഴും ആ ഒരു സമയത്ത് ഫ്ലാഷിപ്പ് ഡിവൈസസ് ആയിരിക്കും ആദ്യം വരാം. അത് കഴിഞ്ഞ് പതിയെ പതിയെ ആയിരിക്കും ബാക്കി ബഡ്ജറ്റ് സീരീസ് മിഡ് റേഞ്ച് സീരീസിലേക്കൊക്കെ ആ ഒരു അപ്ഡേറ്റ് വരാം. അപ്പം ഈ ഒരു MIUI 14.1 അപ്�േറ്റ് എലിജിബിൾ ആയിട്ടുള്ള ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിസ്റ്റിൽ കാണിച്ച ഡിവൈസസ് ആണ്. ഇത്തരം ഡിവൈസസിലായിരിക്കും അത് ഇനിഷ്യലി വരുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇനിഷ്യൽ ഡിവൈസസ് മാത്രമല്ല കാണിക്കുക, ബാക്കി എല്ലാ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ഡിവൈസസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ആ ഒരു ഡിവൈസസൊക്കെയാണിത്, നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്യുക, നിങ്ങളുടെ ഫോൺ ഉണ്ടോ നോക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു Android 14 ബേസ്ഡായിട്ടുള്ള ആ ഒരു MIUI 15, ആ ഒരു ഫുൾ വേർഷനായിട്ടുള്ള ആ ഒരു MIUI 15 വരാൻ പോകുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് കണക്ടിവിറ്റി, അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ഹെൽത്ത് കണക്ട് ആപ്പ് വരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹിയറിംഗ് ഡിവൈസസിന് വേണ്ടിയുള്ള കുറച്ചധികം സപ്പോർട്ട് കൂടുതലായിട്ട് ഈ ഒരു MIUI 15 നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ പ്രൈവസിയിലും കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുന്നുണ്ട്. അപ്പം Android 14 ആയിട്ടുള്ള കുറച്ചധികം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു MIUI 15 ആ ഒരു ഫുൾ വെർഷൻ 15 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ ഇപ്പം എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ഒരു MIUI 14.1 അപ്ഡേറ്റ് വന്നാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും MIUI 15 വരാൻ പോകുന്ന ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പം അത് വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം. അപ്പം ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു MIUI 15 എന്തായിരിക്കും വരാൻ പോകുന്നതെന്നുള്ളൊരു ഇനിഷ്യൽ ഇമ്പ്രഷൻ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. അപ്പം അത് വരാൻ വേണ്ടി കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും Android 14 ഈ ഒരു ഓഗസ്റ്റ് ആകുമ്പോഴേക്കും ലോഞ്ച് ആകും ഉറപ്പായിട്ടും. അത് ഏകദേശം ഫൈനലൈസ് ആയിട്ടുണ്ട് അവരുടെ ബീറ്റയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ആ ഒരു ഓഗസ്റ്റ് കഴിഞ്ഞിട്ടുള്ള പറയാൻ പറ്റുള്ളൂ ബാക്കി എല്ലാ UIയുടെയും ആ ഒരു Android 14 അപ്ഡേറ്റിനെ പറ്റി. അപ്പോൾ നമ്മൾ ഓൾറെഡി MIUIനെ പറ്റി ചെയ്തിട്ടുണ്ട്, MIUIയുടെ ആ ഒരു എലിജിബിൾ ഡിവൈസിനെ പറ്റി. ഫീച്ചേഴ്സ് ഇല്ല, എലിജിബിൾ ഡിവൈസസ് മാത്രം. അപ്പം ആ ഒരു വീഡിയോ കാണുന്നത് ഇതേ മേളിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് കണ്ടു നോക്കാം. പിന്നെ ഇത് സാംസങ് യൂസേഴ്സ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയുള്ള ഒരു MIUI 14.1 അല്ലെങ്കിൽ MIUI 15 എന്ന ആ ഒരു അപ്ഡേറ്റിനെ പറ്റി പറയാനുള്ളത്. Android 14 ബേസിലായിരിക്കും, കുറച്ചധികം ഫീച്ചേഴ്സ് നമുക്ക് അതിൻ്റെ എക്സ്പെക്ട് ചെയ്യാം, പക്ഷേ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നുള്ളൂ. ഓക്കെ, അപ്പം ഇതിൻ്റെ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എന്തായാലും നമ്മൾ ചെയ്യും, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി, നമ്മൾ ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് തന്നെയാണ് പറയാനുള്ളത്. അപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ട്രിക്ക് വീഡിയോ ആയിട്ട്